യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 3 നഗരങ്ങളെക്കുറിച്ച് ഈശോയുടെ പരാതി, ഇതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: കൊരോസൈൻ നിനക്ക് ദുരിതം, ബെറ്റ്സൈദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധി ദിനത്തിൽ ടൈറിൻ്റെയും സീദോൻ്റെയും അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. എന്നിട്ട് ഒരു നഗരത്തെക്കൂടി കുറിച്ച് പറയുകയാണ്: കഫർനാമേ, നീ സ്വർഗത്തോളം ഉയർത്തപ്പെടുമെന്ന് കരുതുന്നു, പക്ഷേ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോം ദേശത്തിൻ്റെ അവസ്ഥ നിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. വളരെ വ്യക്തമായിട്ടും യേശുനാഥൻ ഈ 3 നഗരങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും: കൊരോസൈൻ, ബെറ്റ്സൈദ, കഫർനാം. ഈ കൊരോസൈൻ ബെറ്റ്സൈദ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഗലീലി കടലിൻ്റെ വടക്ക് ഭാഗത്ത് ഉള്ള 2 നഗരങ്ങളാണ്. അത് യേശുവിൻ്റെ നഗരമായ സ്വന്തം നഗരം എന്നൊക്കെ പറയപ്പെടുന്ന കഫർനാമിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്താണ്. അത് യേശു ഏറ്റവും കൂടുതൽ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സ്ഥലമായിട്ടാണ് ഈ കൊരോസൈനും ബെറ്റ്സൈദയും അറിയപ്പെടുന്നത്. ഇനി കഫർനാമിൽ ഹോളിലാൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട്. കഫർനാമിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗേറ്റ് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഗേറ്റിൻ്റെ സൈഡിൽ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: കഫർനാം ദ ടൗൺ ഓഫ് ജീസസ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ പട്ടണം. ഇപ്പോൾ യേശുവിൻ്റെ സ്വന്തം പട്ടണം എന്ന രീതിയിലാണ് കഫർനാം അറിയപ്പെടുന്നത്. യേശു ജനിച്ച് വളർന്ന നസ്രത്ത് പോലെ തന്നെ പരസ്യജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്ത ഇടമാണ് കഫർനാം. പക്ഷേ ഈ കൊരോസൈൻ, ബെറ്റ്സൈദ, കഫർനാം, ഈ 3 സ്ഥലങ്ങളും കൃത്യമായ രീതിയിൽ യേശു ആഗ്രഹിക്കുന്നത് പോലെ അവർ അനുദപിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ദുരിതം എന്ന് യേശു പറയുകയാണ്. ഈ ദുരിതം അവരിലേക്ക് പിന്നീട് വന്നു ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തകർന്നടിയുന്ന കഫർനാമിനെ കുറിച്ച് കാണും. നമ്മളിന്ന് അവിടെ ചെല്ലുമ്പോഴും കഫർനാമിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ആ സിനിമയൊക്കെ തകർന്നു കിടക്കുന്ന അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ നഗരങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എടുത്തു പറയുന്ന പഴയ നിയമത്തിലൊരു നഗരമാണ് സോദോം. സോദോം ഗൊമോറ ദേശം നമുക്കറിയാം, അധാർമികതയുടെ, തിന്മയുടെ, പാപത്തിൻ്റെ, അശുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് സോദോം ഗൊമോറ. ഈ സോദോം ദേശം തീമഴ പെയ്യിച്ചാണ് ദൈവം നശിപ്പിച്ചത്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 19-ാം അധ്യായത്തിലാണ് നമ്മൾ ആ സംഭവം കാണുന്നത്. അതിന് തൊട്ട് മുമ്പ് 18-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കും, വളരെ ഹൃദയസ്പർശകമായ സംഭവം. അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അബ്രഹാമിനെ. അബ്രഹാം ദൈവത്തിനൊപ്പം നടന്നവൻ എന്ന് പറയാറുണ്ട്. അത് ഈ ഒരു ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അബ്രഹാം പഴയ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വമാണ്. ഈ ആദി മാതാപിതാക്കൾ അല്ലെങ്കിൽ ആദം അഹുവായും ദൈവത്തോടൊപ്പം തോട്ടത്തിൽ നടക്കാൻ ഇറങ്ങുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നു, നടന്നിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, പിന്നെ ദൈവത്തിനോടൊപ്പം നടക്കുന്നൊരു വ്യക്തിയായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്ന അബ്രഹാം. അബ്രഹാം ദൈവവും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവം ആദ്യം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഈ സോദോം ഗൊമോറ ദേശം നശിപ്പിക്കാൻ പോയി, അതിങ്ങനെ ഞാൻ നശിപ്പിച്ച് കളയും എന്ന്, അത് ശിക്ഷിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. പറയുന്ന ഇങ്ങനെ കർത്താവ് പറഞ്ഞു, സോദോം ഗൊമോറയ്ക്കെതിരെയുള്ള മുറവിടെ വളരെ വലുതാണ്. 18-ാം അധ്യായം 20-ാം വാക്യം. 21-ാം വാക്യം ഇങ്ങനെയാണ്, അവരുടെ പാപം ഗുരുതരമാണ്, അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയുവാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. എന്നിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അബ്രഹാം പറയുകയാണ്, അങ്ങ് ഈ സോദോം ഗൊമോറ ദേശം നശിപ്പിക്കുമ്പോൾ അവിടെ ദുഷ്ടന്മാർ മാത്രമല്ല നീതിമാന്മാരും ഉണ്ടല്ലോ, അപ്പോൾ അവരെ കൂടി നശിപ്പിക്കാൻ പോയാണോ, എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ അവരുടെ പേരിൽ നീതിമാന്മാരെങ്ങനെ നശിപ്പിക്കപ്പെടും? അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കത്തില്ലേ? അപ്പോൾ ദൈവം പറയുകയാണ്, തീർച്ചയായിട്ടും 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കും, ഞാൻ അവരെ ശിക്ഷിക്കത്തില്ല എന്ന് ദൈവം ആദ്യം പറയുകയാണ്. വീണ്ടും അബ്രഹാം ദൈവത്തോട് ഇടപെട്ട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ അബ്രഹാമത്തിന് പേടിയുണ്ട്. അബ്രഹാം ചോദിക്കുന്നതിനാണ്, വെറും ചാരവും പൊടിയും ഒക്കെ ഞാൻ അങ്ങയോട് സംസാരിക്കാനായിട്ട് വീണ്ടും ഉതിരുകയാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ 50 എന്ന് 5 കുറവാണെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ദൈവം പറയുകയാണ്, 45 പേരാണെങ്കിലും ഞാൻ ശിക്ഷിക്കത്തില്ല, ആ നഗരം ഞാൻ ശിക്ഷയിൽ നിന്ന് മോചിക്കും. വീണ്ടും ചോദിക്കുന്നുണ്ട്, 45 എന്ന് പറയുന്നത് 40 ആയ കുഴപ്പമുണ്ടോ?
വീണ്ടും ചോദിക്കുന്നത് 30 വരെയായ കുഴപ്പമുണ്ട്. അത് 30-ാമത്തെ വാക്യം എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത്. 12-ാം 30-ാം വാക്യം എത്തുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, കർത്താവ് കോപിക്കരുതേ, ഒരുപക്ഷെ അത് 30 വരെയുള്ളെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം പറഞ്ഞൊരു 10 വരെയുള്ളെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ദൈവവുമായിട്ടൊരു ബാർഗേനിങ്, ഒരു വിലപേശൽ നടത്തുന്ന അബ്രഹാത്തെ നമ്മൾ കാണുന്നത്. വളരെ അത്രയ്ക്ക് സ്വാതന്ത്ര്യം അബ്രഹാത്തിനുണ്ടായിരുന്നു നമ്മളത് മനസ്സിലാക്കേണ്ടത്. വിശ്വാസികളുടെ പിതാവ്, തികഞ്ഞ വിശ്വാസമുള്ള മനുഷ്യൻ. അപ്പോൾ വിശ്വാസി, നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നവന് അത്ര കണ്ട് സ്വാതന്ത്ര്യം ദൈവത്തിനടുത്ത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു അർത്ഥം കൂടി നമുക്ക് ഈ ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് അബ്രഹാം ഇങ്ങനെ 10 വരെയുള്ളെങ്കിലോ എന്ന് അവസാനം ചോദിക്കുന്ന സംഭവം നമ്മൾ കാണുന്നത്. 20 വരെയുള്ളെങ്കിലോ എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുതേ, 32-ാം വാക്യം, കർത്താവെ കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിച്ചോട്ടെ, 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ. അവിടെ നരുൾ ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അബ്രഹാമിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി, അബ്രഹാം സ്വന്തം ശ്രദ്ധിക്കും പോയി. അത് കഴിഞ്ഞ് നമ്മൾ 19-ാം അധ്യായത്തിന് വായിക്കുന്നത് ദൈവം ആ നഗരം നശിപ്പിക്കുന്നതായിട്ട്. അതായത് 10 പേരെ കണ്ടെത്താൻ ദൈവത്തിന് പറ്റിയില്ല. ലോത്തിൻ്റെയും കുടുംബം, ലോത്തും കുടുംബം എന്നൊക്കെ പറഞ്ഞവർ രക്ഷിക്കുമ്പോൾ പോലെ ലോത്തിൻ്റെ ഭാര്യ പോലും തിരിഞ്ഞ് നോക്കി ഒപ്പുതൂണാകുന്ന സംഭവമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ 10 പേരെ എണ്ണിയെടുക്കാൻ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ആ നഗരം നശിപ്പിക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിൽ നമ്മളെ പലരും പറയും ലോകം അവസാനിക്കാത്തത് എന്തുകൊണ്ടാണ്? തീമഴ പെയ്ത് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി, ലോകം മൊത്തത്തിനെന്താ അവസാനിക്കാത്തത്? അതിനുള്ള ഉത്തരവായി ഇത്. അതായത് കൊറോസൈൻ, ബെത്സയ്ദ, കഫർനാം നിങ്ങൾക്കൊക്കെ ദുരിതമാണെന്ന് പറയുമ്പോഴും തൻ്റെ ഇവിടെ ഒരു 10 പേര് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 10 പേരെ പ്രതി ഞാൻ ഈ നഗരം വിട്ടല്ലേ, അല്ലെങ്കിൽ 10-ൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട്, ഒരുപക്ഷെ 50 പേര് വരെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും കുറച്ച് മനുഷ്യർ, 10-ൽ കൂടുതൽ മനുഷ്യർ നല്ലവരായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, നീതിമാന്മാരായിട്ട് ജീവിക്കുന്ന പറയുന്നത്. നീതിമാന്മാരായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ വിട്ടുകളയുക, ഞാൻ ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകം അവസാനിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോഴും ലോകം പൂർണ്ണമായിട്ട് നശിക്കാത്തതിൻ്റെ കാരണം ലോകത്ത് അങ്ങിങ്ങായിട്ടൊക്കെ ഒരു 10 പേരിൽ കൂടുതൽ നീതിമാന്മാരുണ്ടെന്നുള്ളതാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നീതിമാന്മാരാരാന്നുള്ളത് രണ്ടിടങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്, അവ നീതിമാനാകിയാലും അവളെ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെടായികിയാലും സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ സ്വീകരിച്ച ജോസഫിനെ കുറിച്ച് എഴുതുന്നൊരു സംഭവമുണ്ട്. നീതിപൂർവ്വം ഇടപെട്ടു. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പീലാത്തോസ് പറയുന്നൊരു വാക്യമാണത്. വളരെ സുന്ദരമായിട്ട് പറയുന്നുണ്ട്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പം നീതി എന്നൊക്കെ പറയപ്പെടുന്നത് വളരെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സുവിശേഷിച്ച് കാണിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നീതി എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നീതിപൂർവ്വം ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തോട് സ്നേഹമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നൊരു 10 മനുഷ്യർ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ആ നഗരം നശിപ്പിക്കപ്പെടത്തില്ല. നമ്മൾ ചില ദേശങ്ങളൊക്കെ ഇങ്ങനെ കാണും, ഇനി പല ഇടവകൾ നമ്മൾ കാണും, നമ്മുടെ രൂപതകളിലെ പല ഇടവകളൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും. ചില ശാപം പിടിച്ച പോലത്തെ ചില ഇടവകൾ, ശാപമാണോ എന്ന് ചോദിച്ചാൽ അത് അവിടേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അനുഗ്രഹം നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുള്ളതാണ് സത്യം. ചില ഇടവകളിൽ കുറേ മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കുഞ്ഞുങ്ങളില്ലാത്ത കുറേ മനുഷ്യർ, കുറേ ദമ്പതികൾ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും. അത് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം, ഒരു ബ്ലോക്ക് അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. കുഞ്ഞുങ്ങളില്ലാത്ത കുറേ മനുഷ്യർ. ചില ഇടവൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും, ഇനി എത്ര വലിയ ധ്യാനഗുരുക്കന്മാരെ കൊണ്ടുവന്നാലും, പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ആ ധ്യാനം അറ്റൻഡ് ചെയ്താലും ആ ഇടവക്കാർ ധ്യാനത്തിനോ കുർബാനയ്ക്കോ വരത്തില്ല. അത് വേറെ ചില ശാപം. വേറെ ചില ഇടവകൾ നമ്മൾ കാണുകയാണെങ്കിൽ ചില സംരംഭങ്ങൾ അവിടെ തുടങ്ങുന്നു, ചില ഏത് സംഘടന തുടങ്ങിയാലും തള്ളിപ്പൊളിഞ്ഞു പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടാൻ നിറച്ചു കഴിഞ്ഞാൽ എന്ത് കെട്ടാൻ ശ്രമിച്ചാലും അത് ബാബേൽ പോലെയായി പോവും, ഇങ്ങനെ തകർന്നടിയുന്നു, അല്ലെങ്കിൽ പാതി വഴിക്ക് നിന്ന് പോകുന്നു, കെട്ടി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്തോ ശാപം. വേറെ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, വേറൊരു തരത്തിലുള്ള ശാപം എന്ന് പറയപ്പെടുന്നത് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഒരാൾ ദൈവവിളി സ്വീകരിച്ച് പോയിട്ടില്ല. ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അച്ഛന്മാരാണതില്ല, ചിലപ്പോൾ അച്ഛന്മാരുണ്ടായിരിക്കും, സിസ്റ്റേഴ്സാണതില്ല, ചിലപ്പോൾ രണ്ടും കൂടി ഇല്ലാണ്ടിരിക്കും. ദൈവവിളി ഇല്ലാത്ത ഇടവകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ തീമഴ പെയ്യുന്നില്ലെങ്കിലും കൃപമഴ പെയ്യാത്ത രീതിയിൽ നിലനിൽക്കുന്ന ഇടവുകളുണ്ട്, പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ ഇങ്ങനെ നിലനിൽക്കാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈശോ പറയുന്നതാണ്, ദാ എണ്ണിയെടുക്കാൻ ഒരു 10 പേര് ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ കൃപമഴ ഞാൻ പെയ്യിക്കാൻ പോകുന്നത്? തീമഴ പെയ്യിക്കാതിരിക്കുന്ന തന്നെ വലിയ കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഇപ്പം എന്നിട്ട് അഹങ്കാരികളുടെ ദേശമായിട്ടൊക്കെ ചിലത് മാറുന്നുണ്ട്, എന്തിനോടും മൽപ്പിടുത്തം നടത്താനായിട്ട്, മല്ലടിക്കാനായിട്ട്, എന്തിനേയും കുറ്റം ആരോപിക്കാനായിട്ട്, കരിപുര വരുത്തേക്കാനായിട്ടൊക്കെ മടിയില്ലാത്ത മനുഷ്യനായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെയൊക്കെ പിന്നിലും
ഈ ദേശം എന്തുകൊണ്ട് നശിക്കാൻ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് കൂടുതൽ നല്ല മനുഷ്യർ നീതിമാന്മാർ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ടാണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും ഈ വേദഗ്രന്ഥ വാക്യങ്ങളിലൂടെ. റബ്ബിമാർ, യഹൂദ റബ്ബിമാർ പണ്ട് പറയും, എന്താണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത്, നശിക്കാതിരിക്കാൻ ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് എന്താ? മൂന്ന് കാര്യങ്ങളാണ്: ലവ്, ലോ ആൻഡ് വേർഷിപ്പ്, സ്നേഹം, നിയമം, ആരാധന. ഈ മൂന്ന് കാര്യങ്ങളുള്ളത്, ഈ മൂന്ന് കാര്യങ്ങളോട് തൽപരരായ മനുഷ്യർ കുറച്ചധികം ഈ ദേശത്തുള്ളത് കൊണ്ട് ഈ ദേശം നശിപ്പിക്കപ്പെടുന്നില്ല. സ്നേഹം എന്ന് പറയുന്നതിനകത്ത് കരുണയുണ്ട് കേട്ടോ. സ്നേഹവും കരുണയും ഒന്നിച്ചുള്ളതാണ്. ആ കരുണാർദ്രമായ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന കുറച്ച് മനുഷ്യർ, പിന്നെ നിയമം നിഷ്ഠയോടുകൂടി പാലിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യർ, നിരന്തരം ഇങ്ങനെ കർത്താവിനുള്ള സ്നേഹത്തിന് ആരാധന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യർ, ലവ്, ലോ ആൻഡ് വേർഷിപ്പ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരിങ്ങനെ ഈ ഭൂമുഖത്ത് ബാക്കി നിൽക്കുന്നുണ്ടാണ്. നമ്മൾ 2000 ലോകം അവസാനിക്കും, 2010 ലോകം അവസാനിക്കും, 2020 ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞാലും ലോകം അവസാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്കതിൽ പങ്കുകാരാകാം. ഒരുപക്ഷെ നിയമം നിഷ്ഠയോടുകൂടി പാലിക്കാൻ പറ്റാത്തവരായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ലോയിൽ വീണുപോയി, നിയമത്തിൽ വീണുപോയി, പോട്ടെ, കുഴപ്പമില്ല. ആരാധനയിലും സ്നേഹത്തിലും വളരാനായിട്ട് ശ്രമിക്കാം. ഇനി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ആ രണ്ട് സ്നേഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരു എവല്യൂഷനിലൂടെ, ഒരു പരിണാമത്തിലൂടെ മെല്ലെ നിയമം അനുസരിക്കുന്നവരായി മാറുകൂടി ചെയ്യും. നിയമം, സ്നേഹം, ആരാധന, ഈ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പത്ത് പേര് കൂടുതലുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലും കൂടി ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഒരു ദേശത്തുണ്ടായിരിക്കണമെന്നും പ്രാർത്ഥിക്കാം. എല്ലായിടങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ തീമഴ പെയ്യാതെ, കൃപമഴ പെയ്ത് നമ്മുടെ ഈ ലോകം വീണ്ടും മുന്നോട്ട് പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ.